നമസ്കാരം. ജൂലൈ 8-നായിരുന്നു നടി രേവതിയുടെ ജന്മദിനം. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നടിക്കുള്ള ആശംസകൾ നിറഞ്ഞു വന്നിരുന്നു. ഇതിനിടെ രേവതിയുടെ കുടുംബത്തെക്കുറിച്ചും മകളെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ വൈറലാവുകയും ചെയ്തിരുന്നു. സംവിധായകനും ഛായാഗ്രഹനുമായ സുരേഷ് ചന്ദ്രമേനോൻ ആയിരുന്നു രേവതിയുടെ ഭർത്താവ്. 1986 ഇരുവരും വിവാഹിതരാകുന്നത്. 2002 ഈ ബന്ധം അവസാനിപ്പിച്ചു. 2013 താരങ്ങൾ നിയമപരമായി വിവാഹമോചിതരാവുന്നത്. അതിനും ശേഷമാണ് രേവതിക്ക് മഹി എന്ന മകൾ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മകളുടെ പിതൃത്വത്തെക്കുറിച്ചും മറ്റ് കുടുംബകാര്യങ്ങളുമൊക്കെ വിശേഷങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കാറുണ്ട്. ഒടുവിൽ നടി അതിനുള്ള വ്യക്തമായ മറുപടി പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇക്കാര്യങ്ങളാണ് വീണ്ടും വൈറലാകുന്നത്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം എന്നായിരുന്നു രേവതി ആദ്യം തീരുമാനിച്ചത്. പക്ഷേ അത് നടന്നില്ല. ശേഷം ഒരു ഡോണറുടെ സഹായത്തോടെ IVF ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കുഞ്ഞു വേണമെന്നത് തൻ്റെ ആഗ്രഹമായിരുന്നു. വേണം എന്ന് തോന്നിയപ്പോൾ നടന്നില്ല. നടന്നപ്പോൾ ഏറെ വൈകിപ്പോയെന്നായിരുന്നു രേവതി പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സംശയങ്ങൾക്കെല്ലാം ചുട്ട മറുപടിയാണ് രേവതി പറഞ്ഞത്. ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്നും സറോഗസിയിലൂടെ ലഭിച്ചതാണെന്നും ഒക്കെയുള്ള സംസാരമുണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഇവൾ എൻ്റെ സ്വന്തം രക്തമാണ്. ബാക്കിയെല്ലാം സ്വകാര്യമായിരിക്കട്ടെ. എൻ്റെ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ധൈര്യം കുറേ കഴിഞ്ഞാണ് ലഭിച്ചത്. ജീവിതത്തിൽ അമ്മയാകുന്നതും അമ്മയായി അഭിനയിക്കുന്നതും രണ്ടും രണ്ടാണ്. മഹിയുടെ അമ്മയായത് എനിക്ക് ഒരു പുനർജന്മം പോലെയാണ്. ഒട്ടും എളുപ്പമല്ല അത്. എൻ്റെ റോൾ തന്നെ മാറ്റിമറിച്ചതാണ് മഹിയുടെ ജനനം. മകളുടെ ഈ ലോകത്തേക്കുള്ള വരവ് എങ്ങനെയാണ് അവൾ സ്വീകരിക്കുക എന്നെനിക്കറിയില്ല. അതെൻ്റെ സ്വാർത്ഥതയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും അവളോട് സത്യം പറയും. അവൾ വളർന്നു വരുമ്പോൾ എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള ഉത്തരം എനിക്ക് ലഭിക്കുമെന്നാണ് മുൻപ് രേവതി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ അവൾ കൈവച്ച് എന്നെ പരതി നോക്കും. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും. അമ്മ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന നിമിഷമാണ് അത്. ഒറ്റയ്ക്ക് മകളെ വളർത്തുന്നതിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോഴുമുണ്ട്. അവളുടെ കൂട്ടുകാർ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്ക് ഡാഡി താത്തയുണ്ടെന്നാണ്. എൻ്റെ അച്ഛനെ അവൾ അങ്ങനെ വിളിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയും എനിക്കൊപ്പമുണ്ട്. മഹിയെ വളർത്താൻ അവരാണ് എനിക്ക് സപ്പോർട്ട് തരുന്നത്. അവരെല്ലാം മഹിയെ മകളെ പോലെയാണ് കാണുന്നതെന്നും parentcircle.com എന്ന നൽകിയ അഭിമുഖത്തിലൂടെ രേവതി സൂചിപ്പിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.